നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ ജനറൽ സെക്രട്ടറിയെ വരെ സംഭാവന ചെയ്ത പാരമ്പര്യമുണ്ട് പഞ്ചാബിന് എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിച്ച് രണ്ട് തവണ ലോക്സഭയിലേക്കും ഒട്ടേറെ തവണ നിയമസഭയിലേക്കും നല്ല പ്രാതിനിധ്യം നേടിയ മണിപ്പൂരിലാകട്ടെ സി പി ഐ ഇത്തവണ രംഗത്തുള്ളത് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഉത്തരാഖണ്ഡിലും ഗോവയിലും ഒരിക്കലും ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ൾക്കായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് മുതൽ പഞ്ചാബിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സജീവമായിരുന്നു എന്നാൽ ആയതോടെ പഞ്ചാബ് സി പി എമ്മിനുണ്ടായ ചേരിപ്പോര് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അപ്രസക്തരാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പിനുശേഷം കരുത്തുകാട്ടിയത് സിപിഐഎം ആണെന്ന് പറയാം സി പി ഐ ആകട്ടെ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കിയാണ് എഴുപതുകളിൽ പഞ്ചാബിൽ മത്സരിച്ചത് അതിനാൽ ചില തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സി പി ഐക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ സീറ്റിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭയിലേക്ക് മത്സരിച്ചത് നാല് സീറ്റിൽ വിജയിച്ചു ലോക്സഭയിലേക്ക് മത്സരിച്ച നവാൻഷെഹർ മണ്ഡലത്തിൽ പിന്നീട് സി പി എം ജനറൽ സെക്രട്ടറിയായ ഹർകിഷൻ സിംഗ് സുജിത് രണ്ടാമനായി എത്തിയതാണ് മറ്റൊരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ലോക്സഭയിലേക്ക് സീറ്റിൽ വിജയിച്ച സി പി ഐ തരൻ താരൻ ഫിറോസ്പൂർ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി നിയമസഭയിലേക്ക് മത്സരിച്ച മത്സരിച്ചൊൻപത് സീറ്റിൽ ആറിടത്ത് ജയിച്ച് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ടുമായി സംസ്ഥാനത്തെ ശക്തമായ പാർട്ടിയായി മാറി കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുണ്ടായിരുന്ന അകാലദളിനൊപ്പം വോട്ട് ഏതാണ്ട് കിട്ടിയതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മത്സരിക്കുന്ന സീറ്റുകൾ കുറച്ചെങ്കിലും വിജയം കൂടി നാല്പത്തിയേഴിൽ മത്സരിച്ച് ഒൻപത് സീറ്റിൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പിളർപ്പിനെ തുടർന്ന് രണ്ടായ സി പി എമ്മും സി പി ഐയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നടന്ന തിരഞ്ഞെടുപ്പ് അഭിമാനമായാണ് കണ്ടത് പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച സി പി ഐ അഞ്ചിടത്ത് വിജയിച്ചു സി പി എം ആകട്ടെ പതിമൂന്നിൽ മത്സരിച്ച് മൂന്നിടത്താണ് ജയിച്ചത് ഒട്ടേറെ സീറ്റിൽ ഇരു പാർട്ടികളും രണ്ടാം സ്ഥാനത്തെത്തി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ മൂന്നിടത്തും സി പി എം രണ്ടിടത്തും മത്സരിച്ചെങ്കിലും ആരും തന്നെ വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും രാഷ്ട്രീയ ചിത്രം മാറി സി പി ഐ കോൺഗ്രസിന് പിന്തുണ നൽകുന്ന രീതിയിലെത്തി നിയമസഭയിലേക്ക് പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച സിപിഐ പത്തിൽ വിജയിച്ചു പിന്നാലെ ലോക്സഭയിലേക്ക് സാംഗ്രൂർ ഫട്ടൻഗ സീറ്റുകളിലും സി പി ഐക്ക് ജയിക്കാനായി മൂന്നിടത്ത് മത്സരിച്ച സി പി എമ്മിനാകട്ടെ ഒരിടത്തും വിജയിക്കാനുമായില്ല നിയമസഭയിലേക്ക് മത്സരിച്ച പതിനേഴിൽ ഒരു സീറ്റിലാണ് സി പി എം ജയിച്ചത് അടിയന്തരാവസ്ഥക്ക് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അകാലിദളുമായി ധാരണയിൽ എട്ട് സീറ്റിൽ മത്സരിച്ച സി പി എം എട്ടിലും വിജയിച്ചു കോൺഗ്രസിൽ പിന്തുണയിൽ പതിനെട്ട് സീറ്റിൽ മത്സരിച്ച സി പി ഐ ഏഴ് സീറ്റിൽ ജയം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴേക്കും പുതിയ സൗഹൃദങ്ങൾ വന്നു നൂറ്റി പതിനേഴംഗ പഞ്ചാബ് നിയമസഭയിലെ പതിനെട്ട് സീറ്റിൽ മത്സരിച്ച സി പി ഐ ഒൻപതിൽ വിജയിച്ചു പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച സി പി എം അഞ്ചടത്ത് വിജയിച്ചു കാലസ്ഥാൻ വാദം ശക്തമായതോടെ നിർജീവമായി പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തിക്ഷയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പോടെ തുടങ്ങിയിരുന്നു മുപ്പത്തിയെട്ട് സീറ്റിൽ മത്സരിച്ച സി പി ഐക്ക് ഒരാളെ മാത്രമാണ് വിജയിപ്പിക്കാനായത് സിപിഎം ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒരിടത്തും വിജയിക്കാനായില്ല സിഖ് തീവ്രവാദം ശക്തമായി നിന്നൂറ്റി രണ്ട് കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ കറുത്ത വീണ്ടെടുക്കാൻ ഇരു പാർട്ടികളും വീണ്ടും നടത്തി ജനപങ്കാളിത്തം വളരെ കുറഞ്ഞ ആ തിരഞ്ഞെടുപ്പിൽ ശരാശരി ശതമാനം മാത്രമായിരുന്നു സംസ്ഥാനത്തെ പോളിംഗ് റേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സി പി ഐ ഇരുപതിൽ മത്സരിച്ചു നാലിടത്ത് വിജയിച്ചു സിപിഎം ആകട്ടെ പതിനേഴിൽ പോരാടി ഒരിടത്താണ് ജയം കണ്ടത് സി പി എം എങ്ങും വിജയിച്ചില്ല രണ്ടായിരത്തി ഇരുപതിൽ സീറ്റിൽ മാത്രം മത്സരിച്ച സി പി ഐ രണ്ടിടത്ത് വിജയിച്ചു സി പി എം പതിമൂന്നിൽ മത്സരിച്ചെങ്കിലും ആരും തന്നെ വിജയിച്ചില്ല വെബ് ഡെസ്ക് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ